أسماء والحسن ورالودة خلبي ونايا آشريرا مرقت تلقنا كولا سيدنا محمد الرسول الله صلى الله عليه وسلم قدنا دي بسموري أنجوا يسولا وري فن مول وننت سادوا يندكال وننت أسماء والحسن كانا دينغنا چلو غيان سبحان الله يندوري سندوشماي يان چودچ فن مول وننان അഞ്ചാമത്തെ വയസ്സിൽ നീ ഇങ്ങനെ കാണാതെ ചൊല്ലാൻ പഠിച്ചത് ഉസ്താദേ ഉമ്മാന്റെ കൂടെ ഞാനും മദനിയത്തിൽ പങ്കെടുക്കാറുണ്ട് മണിമണിയായി അല്ലാഹുവിന്റെ സുന്ദരമായ ആ നാമങ്ങള പൊന്നമോള് പറയുന്നത് കേട്ടപ്പോൾ അതിനെ നിമിത്തമാകാൻ ഈ മദനിയ മജ്‌ലിസിൽ കഴിഞ്ഞല്ലോ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ നീ സ്വീകരിക്കണേ അല്ലാഹ് ഇജാബത്ത് നൽകണേ ഹൃദയാന്തരങ്ങളിൽ അല്ലാഹുവിന്റെ പേര് എല്ലാവരുടെയും ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകണം അല്ലാഹുവിന്റെ പേരാണ് ഉണ്ടാകേണ്ടത് ഖത്തറിൽ കദെ ഫുട്ബോൾ കളി നടക്കുമ്പോൾ ഓരോ ടീമിന്റെയും 11 പേരുടെ അത് 11 പേരുടെയും അതുപോലെ തന്നെ മറ്റുള്ള ടീം അംഗങ്ങളുടെയും പേര് മണിമണിയായി ചൊല്ലുന്ന എത്രയെത്ര കുട്ടികളുടെ വീഡിയോകളാണ് യൂട്യൂബിലൂടെ നമ്മൾ കാണുന്നത് ഇംഗ്ലണ്ട് കളിക്കാരന്റെ പേര് അവർക്ക് മനപ്പാടമാണ് അതേ പല കളിക്കാരുടെയും പേരുകൾ അവർക്ക് മനപ്പാടമാണ് പക്ഷേ അല്ലാഹുവിന്റെ പേരുകൾ അവരുടെ കൽബിലില്ല സുബ്ഹാനല്ലാ എന്താണ് ഈ ഉമ്മമാരും മുത്തമാരും കരുതിയത് സുബ്ഹാനല്ലാ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ അവർക്ക് നല്ലത് പകർന്നു കൊടുക്കണം അവർക്ക് നല്ലത് നൽകണം ഇന്നൊരു സഹോദരി വിളിച്ചു കുഞ്ഞിനെ തീരെ സുഖമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കുഞ്ഞിന്റെ പേര് സുബ്ഹാനല്ലാ ഹുസ്ൻ എന്നാണ് ഹുസ്ൻ കുട്ടിന്റെ പേരാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഹുസ്ൻ എന്നാണ് എന്താ ദുഃഖം എന്നതിന്റെ അർത്ഥം അല്ലേ സർ സുബ്ഹാൻ ഒരു കുട്ടിക്ക് പേരിട്ടതാ പിന്നെ എങ്ങനെ ദുഃഖമില്ലാണ്ടിരിക്കും പിന്നെ എങ്ങനെ വിഷമില്ലാണ്ടിരിക്കും എഴുന്നേക്കയോ പേര് നോക്കി തപ്പിപ്പിടിച്ച് ഇടന്നെ ഒരറ്റാളോട് ചോദിക്കണില്ല എന്തിനാണ് ഈ തപ്പിപ്പിടിച്ച പേരിടണത് എത്ര സ്വഹാബത്തിന്റെ പേരുണ്ട് എത്ര ഔലിയാക്കളുടെ പേരുണ്ട് എത്ര മഹാന്മാരുടെ പേരുണ്ട് എത്ര എത്ര നല്ല പേരുണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 200 പേരുണ്ട് അല്ലാഹുവിന്റെ 100 നാമങ്ങളുണ്ട് 313 സ്വഹാബത്തുണ്ട് എത്ര എത്ര ഔലിയാക്കളുണ്ട് നല്ല നല്ല കേൾക്കാൻ ഇമ്പമുള്ള പേരുകൾ ആ ഒരു വലിയന്റെ പേര് എന്റെ കുഞ്ഞിനുണ്ടായാൽ എന്റെ മകനിക്കുണ്ടായാൽ എന്റെ മകൾക്കുണ്ടായാൽ അവരുടെ ബർക്കത്ത് കൊണ്ടെങ്കിലും എന്റെ കുട്ടി നന്നാവട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത് ഇത് പേര് തപ്പിപ്പിടിച്ചിടുകയാണ് ഞാനിപ്പോൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല അല്ലാഹുവിന്റെ സുന്ദരമായ നാമം ആ നാമം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ വേണം നാഥനായ റബ്ബിന്റെ പേര് പറയുകയാണ് നമ്മൾ മനസ്സിലെ മുറാദുകളും വിഷമങ്ങളും എല്ലാം നാഥനായ റബ്ബിന്റെ മുന്നിലാണ് നമുക്ക് സമർപ്പിക്കാനുള്ളത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ അതേ ഒരു അടിമക്ക് അല്ലാഹു ഉണ്ട് അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി റബ്ബുണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകട്ടെ അല്ലാഹു നമുക്ക് ഇജാബത്ത് തരട്ടെ റബ്ബിന്റെ പേര് പറയുകയാണ് അല്ലാഹുവിന്റെ സുന്ദരമായ നാമങ്ങൾ ഉച്ചരിക്കുകയാണ് കൂട്ടത്തിലെല്ലാവരും നമ്മുടെ കൂടെ ആ നാമങ്ങൾ ഉച്ചരിക്കണേ അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലത്തെ കൈയെടുത്തിട്ട് ഇടത്തെ നെഞ്ചിന്റെ മുകളിൽ വെച്ചാൽ അതാണ് അതിന്റെ അതുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അവിടെയാണ് നമ്മുടെ ഹൃദയം
ഹൃദയമുള്ളത്, അവിടെയാണ് നമ്മുടെ കൽവുള്ളത്. മദനീയത്തിൽ ഇന്നത്തെ വിഷയം ഹൃദയം നന്നാവലാണ്. അല്ലാഹ് അല്ലാഹ് അഹ്മദുൽ കബീറു റിഫായ്. തങ്ങളുടെ ജീവിതം നമ്മൾ പറഞ്ഞില്ലേ എത്ര നല്ല സ്വഭാവമാണ്. സ്വന്തം ശിഷ്യന്മാരോട് പോലും എന്തെങ്കിലും ന്യൂനത എന്നിലുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു ഉസ്താദിനെയാണ് അഹ്മദുൽ കബീറു റിഫായ് തങ്ങളിൽ നമ്മൾ കാണുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ സ്വഭാവം എത്ര നല്ല സ്വഭാവമാണ്. നായയെ പരിചരിക്കുകയാണ്, നായക്ക് ഭക്ഷണം കൊണ്ട് പോയി കൊടുക്കുകയാണ്, നായയുടെ മുറിവുകൾ വെച്ച് കൊട്ടി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരാലും താഴ്ത്തപ്പെട്ട ജീവിയെ പോലെ ശുശ്രൂഷിക്കാനുള്ള വിശാലമായ മനസ്സ് കാണിച്ച മഹാൻ ആ മഹാനവറുകളുടെ മദദ് അല്ലാഹു നമുക്ക് തരട്ടെ.